हेलो एवरीवन എല്ലാവർക്കും ഇലക്ട്രോൺ കോളേജിന്റെ ഫ്ലൂയിഡ് വാൽസ് പാർട്ട് 4 ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കേ കഴിഞ്ഞ ക്ലാസ്സിലെ ഹൈഡ്രോളിക് സിസ്റ്റം എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തത് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഹൈഡ്രോളിക് പവർ പാക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ ഹൈഡ്രോളിക് പവർ പാക്കിൽ മെയിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു ഹൈഡ്രോളിക് പമ്പ് ആയിരുന്നു അല്ലേ അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഒരു ഇമേജ് കണ്ടായിരുന്നു അപ്പോൾ ഹൈഡ്രോളിക് പമ്പിനെ ഡ്രൈവ് കിട്ടുന്നത് ഇലക്ട്രിക് മോട്ടറോ അല്ലെങ്കിൽ ഒരു പ്രൈം മൂവേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് മോട്ടറോ ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിനോ അതിനെ ഡ്രൈവ് ഷാഫ്റ്റ് ആയിരിക്കും ഹൈഡ്രോളിക് പമ്പിൽ ഡ്രൈവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പമ്പിനെ മെക്കാനിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്ന പാർട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഹൈഡ്രോളിക് പമ്പ് എന്നും ആസ് പെർ ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഏറ്റവും ആദ്യം ഡീൽ ചെയ്യുന്നത് ഹൈഡ്രോളിക് പമ്പിൻ്റെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ടൈപ്പ് ഹൈഡ്രോളിക് പമ്പിൽ തന്നെ ക്ലാസിഫൈ ചെയ്ത് വരുന്നതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ടൈപ്പ് പമ്പ് അപ്പോൾ എക്സ്റ്റേണൽ പമ്പ് ഇൻറ്റേണൽ പമ്പ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു ഹൈഡ്രോളിക് പമ്പ് എന്നും ഈ ഹൈഡ്രോളിക് പമ്പിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് ആസ് പെർ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പറേറ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിൽ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഹൈഡ്രോളിക് പമ്പ് അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് മെഷീൻസിലാണ് ഇപ്പോൾ ഹൈഡ്രോളിക് എനർജി കൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരം മെഷീനുകളെല്ലാം ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഹൈഡ്രോളിക് പമ്പിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി റിസീവ് ചെയ്തിട്ട് ഹൈഡ്രോളിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക ഒരു ഫ്ലൂയിഡിനെ ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈ പ്രഷറൈസ്ഡ് ഫോമിലേക്ക് ഫ്ലൂയിഡിനെ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഹൈഡ്രോളിക് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് ഇസ് എ മെഷീൻ ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി ഇപ്പോൾ മെക്കാനിക്കൽ എനർജി റിസീവ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രിക് മോട്ടറോ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നിന്നോ മെക്കാനിക്കൽ എനർജി റിസീവ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡിനെ അകത്തേക്ക് ഡ്രോ ചെയ്ത് അകത്തേക്ക് പമ്പിനകത്തേക്ക് വലിച്ചെടുത്ത് പ്രഷറൈസ് ചെയ്ത് ഒരു എനർജി കൂട്ടിയ അല്ലെ പ്രഷറൈസ്ഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുക അപ്പോൾ ഈ ഹൈഡ്രോളിക് എനർജി നമുക്ക് പറയാം ഹൈഡ്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയാം ദാറ്റ് ഈസ് ഫ്ലോ ആൻഡ് പ്രഷർ അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് എനർജി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ എനർജി ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും ആ ഫ്ലൂയിഡിലേക്ക് ഒരു സർട്ടൺ പ്രഷർ നിശ്ചിത മർദ്ദം ഫ്ലൂയിഡിലേക്ക് ആക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ആ മർദ്ദത്തോടുകൂടെ തന്നെ അല്ലെങ്കിൽ ആ പ്രഷറോടുകൂടെ തന്നെ ഫ്ലൂയിഡ് ലൈനിലേക്ക് ഫ്ലൂയിഡ് ഓർ ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ ആ എനർജി നമുക്ക് എന്താ പറയുക ഹൈഡ്രോസ്റ്റാറ്റിക് എനർജി എന്നൂടെ പറയാം ഇപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് ഇസ് എ മെഷീൻ ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി അപ്പോൾ ഇതിനെ നമുക്ക് ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയാം എന്നാൽ ഹൈഡ്രോളിക് ടർബൈൻസ് ഉണ്ട് അപ്പോൾ ടർബൈനുകൾ ചെയ്യുന്നത് ഇവിടെ ഹൈഡ്രോളിക് എനർജി ടർബൈനിലേക്ക് കൊടുത്തിട്ട് ടർബൈനിൻ്റെ റൊട്ടേറ്റിംഗ് ഇംപെല്ലറോ റോട്ടറിൻ്റെ റോട്ടർ ഭാഗത്തേക്ക് ഹൈഡ്രോളിക് എനർജി സപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെക്കാനിക്കൽ എനർജി പുറത്തേക്ക് എടുക്കുന്നതിന് നമുക്ക് ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അതും ഹൈഡ്രോളിക് മെഷീൻസിൽ തന്നെ വരുന്ന ഭാഗമാണ് ഹൈഡ്രോളിക് ടർബൈൻസ് അപ്പോൾ ടർബൈനുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ടർബൈൻസ് ഒക്കെ പഠിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് പമ്പ് ഒരു ഐഡിയ കിട്ടിയല്ലോ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയും മെയിൻ എനർജി കൺവേർഷൻ ഇതായിരിക്കും ദെൻ പമ്പ് ഈസ് മേജർ പാർട്ട് ഓഫ് ഡെവലപ്പിംഗ് ഹൈഡ്രോളിക് എനർജി അപ്പോൾ ഹൈഡ്രോളിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന മെയിൻ ഭാഗം എന്ന് പറയുന്ന ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിലെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പമ്പ് ആയിരിക്കും ദാറ്റ് പുഷസ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ടു ദി സിസ്റ്റം ഓക്കെ അപ്പോൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ സിസ്റ്റത്തിലേക്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് പുഷ് ചെയ്യുക ദാറ്റ് മീൻസ് പ്രഷറൈസ് ചെയ്ത് ഒരു ഫ്ലോ നടത്തുന്ന ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പമ്പ് ആയിരിക്കും ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഹൈഡ്രോളിക് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ പമ്പ് ക്ലാസിഫിക്കേഷൻ ഈ ലേഔട്ട് ഒന്ന് പഠിച്ചു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ടൈപ്സ് ഹൈഡ്രോളിക് പമ്പ് ടൈപ്സ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും ഒന്ന് ഡൈനാമിക് ഓർ റോട്ടോ ഡൈനാമിക് പമ്പ് ഡൈനാമിക് ഓർ റോട്ടോ ഡൈനാമിക് പമ്പ് രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഓർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് അപ്പോൾ ടൈപ്സ് ഓഫ് പമ്പിൽ ഇവിടെ ഡൈനാമിക് പമ്പെന്നും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഡൈനാമിക് പമ്പ് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ സ്ലാഷ് എന്തുണ്ടാവും ഒരു റോട്ടോ ഡൈനാമിക് പമ്പ് എന്നുകൂടെ എഴുതിയിടുക റോട്ടോ ഡൈനാമിക് പമ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഓർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്നുകൂടെ എഴുതിയിടുക ക്ലിയറായി അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോക്കാനായിട്ടുള്ളത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ എടുത്ത് പഠിക്കാനായിട്ടുള്ളത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പുകൾ എന്താണെന്നുള്ള പൈപ്പ് ടൈപ്സ് ഓഫ് പമ്പ്സിനെ അനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടൈപ്സ് ഓഫ് പമ്പ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഒന്ന് ഡൈനാമിക് ഓർ റോട്ടോ ഡൈനാമിക് പമ്പ്
രണ്ടാമത്തത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ് പമ്പ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഓർ റോട്ടോ ഡൈനാമിക് പമ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൈനാമിക് പമ്പ് മീൻസ്, ഡൈനാമിക് മീൻസ് റൊട്ടേഷനുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ഉള്ള തരം പമ്പുകളെ ഡൈനാമിക് പമ്പ് എന്ന് പറയും. അതിൽ തന്നെ റോട്ടോ ഡൈനാമിക് എന്ന് എടുത്ത് പറയാൻ കാര്യം, റോട്ടോ ഡൈനാമിക്കിലെ റൊട്ടേറ്റിംഗ് പാർട്ടിനെ ബേസ് ചെയ്ത്, റൊട്ടേറ്റിംഗ് ഇമ്പല്ലറോ അല്ലെങ്കിൽ റോട്ടറോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് പറയും. അപ്പോൾ കൂടുതലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ്, പമ്പിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് ഫ്ലൂയിഡിനെ ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകളെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് ആക്സിയൽ പമ്പ്. അതിൽ സെൻട്രിഫ്യൂഗൽ തന്നെ റേഡിയൽ ടൈപ്പ് ആൻഡ് മിക്സഡ് ടൈപ്പ്, മിക്സഡിന് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്ന രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. അതുപോലെ സ്റ്റേജ് പമ്പുകൾ, മൾട്ടി സ്റ്റേജ് പമ്പ്സ് ഇൻ ടൈംസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ടൈപ്പ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേജ് പമ്പ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സ്റ്റേജ് പമ്പുകൾ നമ്മൾ പഠിക്കും. ഓൾറെഡി സെൻട്രിഫ്യൂഗൽ പമ്പ് ഈ പമ്പ് ഓപ്പറേറ്ററിൻ്റെ പല സിലബസിലും പല മൊഡ്യൂളിൻ്റെ സിലബസിലും ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കുറച്ച് പമ്പ് പറയുന്നുണ്ട്. കുറച്ച് പമ്പിൻ്റെ കാര്യങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിലും കുറച്ച് പമ്പ് ഏരിയ പറയുന്നുണ്ട്, മൂന്നാമത്തേലും ഉണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് മൊഡ്യൂളിലും പമ്പിൻ്റെ കുറച്ച് ജനറൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ, നമ്മുടെ ഈ മൊഡ്യൂളിൽ കൂടുതലും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പുകളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ക്ലിയർ ആയാലും. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൺ ഏരിയയിലേക്ക് ലിക്വിഡ് ഓർ വാട്ടറിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്ലഞ്ചർ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഡയഫ്രം അറേഞ്ച്മെൻ്റ് വെച്ചിട്ട് ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു ഡെലിവറി വാൽ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാലിലൂടെ പുറത്തേക്ക് ഡിസ്ചാർജ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഒരു സർട്ടൺ ഏരിയയിലേക്ക് ലിക്വിഡ് ഓർ വാട്ടറിനെ എൻട്രാപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫോഴ്സ് വാട്ടറിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് മീഡിയത്തിലേക്ക് ഡയറക്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് സർട്ടൺ ഡിസ്ചാർജ് നമുക്ക് പുറത്തേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് പുറത്തേക്ക് ഫ്ലൂയിഡിനെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പമ്പുകളെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതിൽ തന്നെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് റോട്ടറി ടൈപ്പ് പമ്പ്. അപ്പോൾ ഈ എല്ലാ പമ്പ് മീഡിയത്തിലും, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എല്ലാ പമ്പ് മീഡിയത്തിലും ഡയറക്റ്റായിട്ട് ഫ്ലൂയിഡിലേക്ക്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിലേക്ക് ഡയറക്റ്റായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന തരം പമ്പുകളെ നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ. എന്നാൽ ഡൈനാമിക് ഓർ റോട്ടോ ഡൈനാമിക് പമ്പിൽ ഡയറക്റ്റായിട്ടല്ല, നമ്മൾ റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഓർ റോട്ടർ ആണ് ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് ഹൈഡ്രോളിക് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെ, പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പുകളെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഏകദേശം ഒരു 6 തരം പമ്പുകൾ തന്നെ, റെസിപ്രോക്കേറ്റിംഗ് തന്നെ പിസ്റ്റൺ ടൈപ്പ് ആൻഡ് ഡയഫ്രം ടൈപ്പ്, അതിൽ തന്നെ റോട്ടറി പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് റോട്ടറി പമ്പ്, അതിൽ തന്നെ ഗിയർ പമ്പ്, ലോ പമ്പ്, സ്ക്രൂ പമ്പ് ആൻഡ് എഗെയിൻ ഒരു പമ്പ് കൂടെയുണ്ട്, വെയിൻ പമ്പ്. ഓക്കെ, വെയിൻ പമ്പ്. അങ്ങനെ ഏകദേശം ഒരു 6 തരം പമ്പുകൾ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയാലോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ റോട്ടറി ടൈപ്പ് പമ്പ്. അപ്പോൾ റോട്ടറി ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൽ റോട്ടറി ടൈപ്പ് പമ്പിൽ ഏറ്റവും ആദ്യത്തെ പമ്പാണ് ഗിയർ പമ്പ്. ഓക്കെ, അപ്പോൾ ഗിയർ പമ്പ് എന്താണെന്നും ഗിയർ പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമുക്ക് പഠിക്കാനായിട്ട് ആദ്യമുള്ളത്. അപ്പോൾ ഗിയർ പമ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ ഗിയർ പമ്പിൻ്റെ ഇമേജ് ആണ്, ഒരു എക്സ്റ്റേണൽ ഗിയർ പമ്പ് ആൻഡ് ഇൻറ്റേണൽ ഗിയർ പമ്പ്, രണ്ട് ഇമേജ്, ഒരു എക്സ്റ്റേണൽ ടൈപ്പ്, ഒന്നാമത്തെ ഇത് എക്സ്റ്റേണൽ, ഇത് ഇൻറ്റേണൽ ഗിയർ പമ്പിൻ്റെ ഇമേജ് ആണ് സ്ലൈഡിലുള്ളത്. അപ്പോൾ ഗിയർ പമ്പ് എന്താണെന്നൊരു ഐഡിയ നമുക്കുണ്ടാകണം. അപ്പോൾ ഗിയർ പമ്പ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ഗിയറുകളാണ്, ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലൂയിഡിലേക്ക് ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് ഇൻലെറ്റിൽ നിന്നും ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത് പ്രഷറൈസ് ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗിയർ മീഡിയത്തിനിടയ്ക്ക്, ഇവിടെ നോക്കി എക്സ്റ്റേണൽ ഗിയേഴ്സിൻ്റെ ഈ ഗിയർ ടീത്തുകൾ കണ്ടോ, ഔട്ടർ സൈഡിലുള്ള, ഔട്ടർ പെരിഫറിയിലുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണലിലുള്ള ഗിയർ ടീത്തുകൾ അല്ലെങ്കിൽ ഗിയർ കട്ടിംഗ് കണ്ടോ, അപ്പോൾ ഈ ടീത്തുകൾക്കിടയിലേക്കാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ അഡ്മിറ്റ് ചെയ്ത് ബിറ്റ്വീൻ ഈ ഗിയർ ടീത്തുകൾക്കിടയിലുള്ള സ്പേസിലേക്ക് ഫ്ലൂയിഡിനെ എൻട്രാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിക്വിഡിനെ എൻട്രാപ്പ് ചെയ്ത് അതിനെ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇൻലെറ്റിൽ നിന്നും ഔട്ട്ലെറ്റിലേക്ക്, ഇൻലെറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ വന്ന് ഔട്ട്ലെറ്റ് സൈഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഇങ്ങനെ വന്ന് ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പഠിക്കും, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ബിലോങ്സ് ടു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് റോട്ടറി പമ്പ്. അപ്പോൾ ഗിയർ പമ്പ് ബിലോങ് ചെയ്യുന്നത് ഇവിടെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ, അതിൽ തന്നെ ഏതാണ് റോട്ടറി ടൈപ്പ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഗിയറുകൾ
അല്ലെങ്കിൽ ലോബുകൾ അല്ലെങ്കിൽ വെയിനുകൾ അല്ലെങ്കിൽ സ്ക്രൂകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ റോട്ടറി ടൈപ്പ് പമ്പിലാണ് ഗിയർ പമ്പ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ തന്നെ റോട്ടറി ടൈപ്പ് പമ്പിലാണ്. ദിസ് ടൈപ്പ് ഓഫ് പമ്പ് കൺസിസ്റ്റ് ഓഫ് എന്താണ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേണൽ ഗിയർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഗിയർ പമ്പുകളെ രണ്ട് രീതിയിൽ എക്സ്റ്റേണൽ ഗിയർ പമ്പുകളെന്നും ഇൻറ്റേണൽ ഗിയർ പമ്പുകളെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദി മേറ്റിംഗ് ഗിയേഴ്സ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഈ മേറ്റിംഗ് ഗിയേഴ്സ് ഗിയറുകൾ തമ്മിൽ കോൺടാക്ട് വരുന്നു, അവയ്ക്കിടയിലുള്ള സ്പേസിലേക്ക് ഈ ഒരു സ്പേസിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു പമ്പ് കേസിംഗ് ഓർ പമ്പ് ഹൗസിങ്ങിൻ്റെ ഈ കേസിങ്ങിനിടയ്ക്കുള്ള ഈ ഭാഗത്തേക്കും ഈ ഒരു സ്പേസിലേക്കും ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ അഡ്മിറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദി മേറ്റിംഗ് ഗിയേഴ്സ്. അപ്പോൾ ഗിയറുകൾക്കിടയിലാണ് കൂടുതലും ഈ ഗിയർ കോൺടാക്ട് ചെയ്യുന്ന ഈ ഭാഗം ഇല്ല, മേറ്റിംഗ് ഗിയേഴ്സിൻ്റെ ഈ ഒരു സ്പേസിനിടയ്ക്കാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ട്രാപ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നതും. ഓക്കെ, ദ എനർജി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, എക്സ്റ്റേണൽ ഗിയർ പമ്പ് ആൻഡ് ഇൻറ്റേണൽ ഗിയർ പമ്പ്. അപ്പോൾ ഗിയർ പമ്പുകളെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, എക്സ്റ്റേണൽ ടൈപ്പ് ആൻഡ് ഇൻറ്റേണൽ ടൈപ്പ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എക്സ്റ്റേണൽ ഗിയർ പമ്പ്. ഒരു എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ ഇമേജാണ് സ്ലൈഡിലുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്താണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ. ഒരു ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരേപോലെയുള്ള രണ്ട് ഗിയറുകൾ മെഷ് ചെയ്ത് ഒരു കേസിങ്ങിനകത്ത്, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള കേസിങ്ങിനകത്ത് ഒരേപോലെയുള്ള ഗിയറുകൾ ഒന്നൊന്നിൻ്റെ ടീത്തിൽ മെഷ് ചെയ്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ നോക്കി, ഒന്ന് കേസിങ്, ഫസ്റ്റ് ഗിയർ മാസ്റ്റർ ഗിയർ എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇതെന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് ഗിയർ ആയിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് ഗിയറിന് ഡ്രൈവ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? പ്രൈം മൂവർ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടറിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ എൻജിൻ ഡ്രൈവ് ഷാഫ്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും ഡ്രൈവ് ഈ ഡ്രൈവിംഗ് ഗിയറിലേക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഡ്രൈവിംഗ് ഗിയർ ഡ്രിവൺ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്ലോ ഗിയർ ഓർ ഡ്രിവൺ ഗിയർ, ഡ്രിവൺ ഗിയർ ഒരു ബെയറിംഗിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡ്രിവൺ ഗിയർ ഡ്രൈവ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഡ്രൈവിംഗ് ഗിയറിൽ നിന്നായിരിക്കും. അതിന് ഡ്രിവൺ ഗിയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ഗിയറിൻ്റെ ടീത്തിലേക്ക് ഡ്രിവൺ ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയല്ലോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു എൻക്ലോസിങ് ടു ക്ലോസ് മെഷിംഗ് ഐഡൻറ്റിക്കൽ ഗിയേഴ്സ്. ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ മീൻസ് ഒരേപോലെയുള്ള ഗിയറുകൾ ഉള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ ഭാഗമായിരിക്കും. ദെൻ ഓയിൽ ചേമ്പേഴ്സ് ആർ ഫോംഡ് ഇൻ ദി സ്പേസ് എൻക്ലോസ്ഡ് ബൈ ദി ഗിയർ ടീത്ത് ആൻഡ് പമ്പ് ഹൗസിങ്. അപ്പോൾ ഓയിൽ ചേമ്പർ എന്ന് പറയുമ്പോൾ ഈ ഓയിൽ ചേമ്പർ ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓയിൽ ചേമ്പർ ഉണ്ടായിരിക്കുന്ന ഏരിയ നോക്കി, ഈ ഓയിൽ ചേമ്പർ വരുന്നത് ഈ എക്സ്റ്റേണൽ ഗിയർ ടീത്ത്, ഈ ഗിയറുകളുടെ ഈ ഗിയർ ടീത്തും പമ്പ് കേസിംഗ് ഓർ ഹൗസിങ് ഈ കേസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹൗസിങ്ങിൻ്റെ അകം ഭാഗത്തുള്ള ഈ ഒരു റീജിയൻ ഈ ഒരു ഏരിയയൊക്കെ ചേർന്ന് എന്ത് പറയാം, ഓയിൽ ചേമ്പേഴ്സ് എന്ന് പറയാം. ഈച്ച് ഓഫ് ദി ഗിയേഴ്സ് ഈസ് മൗണ്ടഡ് ഓൺ ഷാർപ്പ് സപ്പോർട്ട് ഓൺ ബെയറിങ്സ് ഇൻ ദി എൻഡ് ഗവേഴ്സ്. അപ്പോൾ ഓരോ ഗിയറുകളും അല്ലേ, ഈ ഓരോ ഗിയറുകളും ഒരു ഡ്രൈവിംഗ് ഗിയർ ഡ്രൈവ് ഷാഫ്റ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവ് ഷാഫ്റ്റിൽ ഒരു ബെയറിംഗ് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഗിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡ്രിവൺ ഷാഫ്റ്റും ഒരു ബെയറിംഗിൽ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഡ്രൈവ് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് കവേഴ്സ് ഈ കേസിംഗ് ഓവർ കവറിങ്ങിനകത്ത് ബെയറിംഗ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. വൺ ഓഫ് ദി ഗിയർ കോൾഡ് ഡ്രൈവർ ഗിയർ ആൻഡ് ഇസ് കപ്പിൾഡ് ടു ദി പ്രൈം മൂവർ ത്രൂ ഡ്രൈവ് ഷാഫ്റ്റ്. അപ്പോൾ ഇതിനെ ഡ്രൈവർ ഗിയർ ഓർ മാസ്റ്റർ ഗിയർ എന്ന് പറയും. അപ്പോൾ അത് പ്രൈം മൂവർ ആയിട്ടുള്ള ഓർ ഇലക്ട്രിക് മോട്ടർ ഓർ എൻജിൻ ഷാഫ്റ്റിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവ് ഷാഫ്റ്റിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഒരു എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ വർക്കിംഗ്, അപ്പോൾ എക്സ്റ്റേണൽ ഗിയർ പമ്പ് ഡ്രൈവ് എടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഗിയർ. ഡ്രൈവിംഗ് ഗിയർ ഡ്രൈവ് എടുക്കുന്നത് പ്രൈം മൂവറിൽ നിന്നായിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രൈവിംഗ് ഗിയർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡ്രിവൺ ഗിയർ ഏത് ഡയറക്ഷനിലായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ ഡ്രൈവിംഗ് ഗിയർ ക്ലോക്ക് വൈസ്, ഡ്രിവൺ ഗിയർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ രണ്ട് ഗിയറുകളാണ് ഐഡൻറ്റിക്കൽ ഗിയേഴ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന തരം ഗിയർ പമ്പ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഗിയർ പമ്പുകളാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഗിയർ ടീത്തുകളുടെ ഈ ഒരു റൊട്ടേഷൻ എഫക്റ്റ് കൊണ്ട് ഈ ഒരു ഇൻലെറ്റ് സൈഡ്, അപ്പോൾ പമ്പിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇനി പമ്പിനകത്തേക്ക് ഇത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയനിൽ ഉണ്ടാകുന്ന എയറിനെ, അറ്റ്മോസ്ഫിയറിക് എയറിനെ ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യണം. അപ്പോൾ പമ്പ് ഈ എക്സ്റ്റേണൽ ഗിയറിൻ്റെ
ഈ ഒരു റൊട്ടേഷൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന എയറിനെ പമ്പ് കേസിംഗിലൂടെ നോർമലി വലിച്ചെടുത്ത് ഔട്ട്ലെറ്റിലൂടെ എയറിനെ ഇവാക്വേറ്റ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ എയർ ഇവിടെ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വാക്വം അല്ലെങ്കിൽ സക്ഷൻ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ സക്ഷൻ ചേംബർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സക്ഷൻ ചേംബർ ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സേർട്ട് ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും? റിസർവോയർ ടാങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ ആ ഫ്ലൂയിഡ് ആ ഒരു പ്രഷർ കാരണം ഈ പ്രഷർ കൂടിയ ഏരിയയിൽ നിന്നും പ്രഷർ കുറഞ്ഞ പമ്പിൻ്റെ ഈ സക്ഷൻ ചേംബറിലേക്ക് ഫ്ലൂയിഡ് അഡ്മിറ്റ് ആകുന്നു. അതാണ് രണ്ടാമത്തെ ഈ ഒരു ഇമേജ്. ഫ്ലൂയിഡ് അകത്തേക്ക് വരുന്നു, സക്ഷനിങ് ഏരിയയിലേക്ക് വരുന്നു. ഫ്ലൂയിഡ് ഇവിടെ ഫില്ലാകുന്ന സമയത്ത് ഈ എക്സ്റ്റേണൽ ഗിയർ വർക്ക് ചെയ്യുന്നുണ്ട്, ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡിനെ ഗിയറിൻ്റെ ഈ ടീത്ത് ത്രൂ പമ്പ് ഹൗസിങ്ങിൻ്റെ ഈ റീജിയനിലൂടെ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് ഇതാ ഈ ഒരു ലൈനിലൂടെ താഴത്തെ ഡ്രിവൺ ഗിയറും ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, ഡിസ്ചാർജിലേക്ക് കൊടുക്കുന്നു ഈ ഒരു ഡിസ്ചാർജ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഇമേജ്. ഡിസ്ചാർജിങ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് നടക്കുന്ന മൂന്നാമത്തെ ഇമേജ്. അപ്പോൾ ഇവിടെ ഗിയർ ടീത്തുകൾക്കിടയിലാണ് ഫ്ലൂയിഡിനെ എൻട്രാപ്പ് ചെയ്ത് ഓർ ലിക്വിഡിനെ എൻട്രാപ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഔട്ട്ലെറ്റ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്കൻഡ് ഗിയർ ഈസ് ഡ്രിവൺ ഗിയർ. സെക്കൻഡ് ഗിയർ ഡ്രിവൺ ഗിയർ ആണ്, ഡ്രിവൺ ഗിയർ ഇതാണ്. ഡ്രിവൺ ഗിയർ മുകളിലത്തെ ഡ്രൈവിംഗ് ഗിയർ ആൻഡ് ഈസ് മെഷർ വിത്ത് ദി ഡ്രൈവർ ഗിയർ. ദി ഗിയേഴ്സ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് തരം പമ്പാണ്? എക്സ്റ്റേണൽ ഗിയർ പമ്പാണ്. വെൻ ദി പ്രൈം മൂവർ വർക്ക്സ് വെൻ ദി ഗിയേഴ്സ് റൊട്ടേറ്റ് ഇൻ ദി ഹൗസിംഗ് ഡൈവേർജിംഗ് ടീത്ത് ക്രിയേറ്റ് ആൻഡ് എക്സ്പാൻഡിങ് വോളി. അപ്പോൾ ഡൈവേർജിംഗ് ടീത്ത് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഒരു ഇൻലെറ്റ് ഭാഗത്തെ ഇൻലെറ്റ് സൈഡിലുള്ള ഭാഗം അല്ലേ, കോണ്ടാക്ട് വരാത്ത ഡൈവേർജിങ് ആയിട്ടുള്ള കോണ്ടാക്ട് മെഷ് ചെയ്യാത്ത ടീത്തുകൾ തമ്മിൽ മെഷ് ചെയ്യാത്ത ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഡൈവേർജിങ് ടീത്താണ് അവിടുത്തെ എയറിനെ ആദ്യം പുറത്തേക്ക് ഇവോക്കേറ്റ് ചെയ്യുന്നത്, എയറിനെ വലിച്ചെടുത്ത് ഡിസ്ചാർജിങ് ലൈനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡൈവേർജിങ് ടീത്ത് ക്രിയേറ്റ് ആൻഡ് എക്സ്പാൻഡിങ് വോളിയം അറ്റ് ദി ഇൻലെറ്റ് സൈഡ് ഓഫ് ദി പമ്പ്. ഓക്കെ, ദിസ് ക്രിയേറ്റ്സ് എ പാർഷ്യൽ വാക്വം അറ്റ് ദി ഇൻലെറ്റ് ചേംബർ ഓഫ് ദി പമ്പ്. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് പാർഷ്യൽ വാക്വം ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. ദെൻ ഓയിലീസ് ട്രാവൽസ് അറൗണ്ട് ദി പെരിഫറി ഓഫ് റൊട്ടേറ്റിംഗ് ഗിയേഴ്സ്. അത് പറഞ്ഞു, ഓയില് റൊട്ടേറ്റിംഗ് ഗിയേഴ്സിൻ്റെ ഈ ഒരു പെരിഫറി ഈ ഒരു സർഫസിലേക്ക് ഓയില് അഡ്മിറ്റ് ആകുന്നു. ദെൻ ഇന്റർമെഷൻ ഗിയേഴ്സ് ഡിസ്പ്ലേസ് എ ഫിക്സഡ് വോളിയം ഓഫ് ഓയിൽ ഫ്രം സക്ഷൻ സൈഡ് ടു ദി ഡിസ്ചാർജ് സൈഡ്. അപ്പോൾ മെഷ് ചെയ്യുന്ന ഇന്റർമെഷ് ചെയ്തിരിക്കുന്ന ഗിയർ ടീത്തുകൾ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് ഗിയർ ടീത്തുകൾക്കിടയിലേക്ക് ഫ്ലൂയിഡിനെ അക്കോമഡേറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു അറ്റ് വൺ റൊട്ടേഷൻ ഓഫ് ദി ഡ്രൈവ് ഷാഫ്റ്റ്. ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഒരു കറക്കത്തിൽ തന്നെ ആനുപാതികമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഒരു ഫ്ലോ ഔട്ട്ലെറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകളെ എക്സ്റ്റേണൽ ഗിയർ പമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഗിയർ പമ്പിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ഗിയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ വാക്വം ഇൻലെറ്റ് സൈഡിൽ സക്ഷൻ സൈഡിൽ ഉണ്ടാകുന്ന ഇവിടെ നിന്നായിരിക്കും ഡൈവേർജിംഗ് ടീത്ത് ഓഫ് ദി എക്സ്റ്റേണൽ ഗിയർ. ഡൈവേർജിംഗ് ടീത്ത് ആയിരിക്കും, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ്. നെക്സ്റ്റ് നോക്ക് ഇന്റേണൽ ഗിയർ പമ്പ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക് ഇന്റേണൽ ഗിയർ പമ്പ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഗിയർ പമ്പ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. ഇന്റേണൽ ഗിയർ പമ്പ് ഈ ഒരു ഇമേജ് നോക്കി, ഇതാണ് അതിൻ്റെ ഐസോമെട്രിക് ഒരു 3D ഇമേജ്. ഇന്റേണൽ ഗിയർ പമ്പിൻ്റെ ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഈ ഒരു 2D ഇമേജ് നോക്കുകയും. അപ്പോൾ ഇന്റേണൽ ഗിയർ പമ്പിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഒന്ന്, ഔട്ടർ റോട്ടർ ഗിയർ. ഈ ഒരു പമ്പ് ഹൗസിംഗ് ഓർ കേസിംഗിനകത്തുള്ള ഈ ഒരു ഗിയറിനെ പറയുന്ന പേരാണ് ഔട്ടർ റോട്ടർ ഗിയർ. ഔട്ടർ ഗിയർ എന്ന് പറയും. അപ്പോൾ ഈ ഔട്ടർ ഗിയറിൻ്റെ ഈ ഒരു ടീത്തിൻ്റെ ഈ ഗിയറിൻ്റെ ഈ ഒരു സ്പേസിലേക്ക് ഗിയറിൻ്റെ ഈ ടീത്ത് സ്പേസിലേക്കാണ് ഇന്നർ സ്പർ ഗിയർ അല്ലെങ്കിൽ ഇന്നർ ഗിയർ എന്ന് പറയും. ഔട്ടർ റോട്ടർ ഗിയർ, ഇന്നർ സ്പർ ഗിയർ ഓർ ഇന്നർ ഗിയർ. ഓക്കെ, ദെൻ ഇതാണ് ഒരു ക്രസൻറ്റ് ഷേപ്പ്ഡ് സ്പേസർ എന്ന് പറയും. ക്രസൻറ്റ് ഷേപ്പ്ഡ് സ്പേസർ, ഈ ഒരു കാൽഭാഗം പോലെ അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കല എന്നൊക്കെ പറയും, ചന്ദ്രക്കല പോലെയുള്ള ഈ ഒരു പാർട്ട്, ഈ ഒരു മെറ്റൽ സ്പേസിനെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ എലമെൻറ്റ് എന്ന് പറയാം സ്പേസർ എന്ന് പറയാം, ക്രസൻറ്റ് ഷേപ്പ്ഡ് സ്പേസർ. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം കൂടെ ഒരു പമ്പ് കേസിംഗ് ഓർ ഹൗസിങ്ങിനകത്ത് അസംബിൾ ചെയ്തിട്ടുള്ള ഇമേജാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇന്നർ സ്പർ ഗിയർ ഒരിക്കലും പമ്പ് കേസിങ്ങിൻ്റെ കറക്റ്റ് സെൻട്രൽ ആക്സിസിലല്ല പ്ലേസ് ചെയ്യുന്നത്, എക്സെൻട്രിക് ആയിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് മാറിയതായി ഒരു ഭാഗത്തേക്കായിരിക്കും ഈ ഒരു ഇന്നർ സ്പർ ഗിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്സെൻട്രിക്കലി ആയിരിക്കും ഇന്നർ സ്പർ ഗിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് ബിലോങ്സ് ടു റോട്ടറി ടൈപ്പ് പമ്പ്, കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഔട്ടർ റോട്ടർ ഗിയർ, ഇന്നർ സ്പർ ഗിയർ ആൻഡ് എ ക്രസൻറ്റ് ഷേപ്പ്ഡ് സ്പേസർ. ദി കമ്പോണൻസ് ആർ എൻക്ലോസ്ഡ് ഇൻ എ ഹൗസിംഗ്. എന്തൊക്കെയാണ്?
हाउसिंग कंपोणस इनक्लोजी असंब्ली इनर गियर वित् लेस नंबर ऑफ टीत ऑपरेट इन सैड रोटर गियर अब इनर गियर और इनर स्पार गियर टीत इवे इमेज टीत കുറവാണ് ആസ് കമ്പയർ ടു ഔട്ടർ റോട്ടർ ഗിയർ അല്ലേ ഔട്ടർ റോട്ടർ ഗിയറിൻ്റെ ടീത്തുകളുടെ എണ്ണം എന്തായിരിക്കും കൂടുതലായിരിക്കും ഇന്നർ സ്പർ ഗിയറിൻ്റെ ടീത്തുകളുടെ എണ്ണം കുറവായിരിക്കും ദ ഗിയേഴ്സ് ആർ സെറ്റ് എക്സെൻട്രിക് ടു ഈച്ച് അതർ ഗിയറുകൾ എക്സെൻട്രിക് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറ്റ് എ സ്റ്റേഷനറി ക്രസൻ്റ് സ്പേസർ ഈസ് പ്ലേസ്ഡ് ഇൻ ദി സ്പേസ് ബിറ്റ്വീൻ ദി ഗിയേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ദ അപ്പോൾ ഗിയറുകളെ സെപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ക്രസൻ്റ് ഷേപ്ഡ് സ്പേസർ അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ പീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം അതിൻ്റെ ഗിയേഴ്സ് റൊട്ടേറ്റ് ഓയിൽ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദി ഇന്നർ ആൻഡ് ഔട്ടർ ഗിയർ ദെൻ ദി ബോത്ത് സൈഡ്സ് ഓഫ് ദി സ്പേസർ ഈസ് ക്യാരിഡ് ഔട്ട് ദി ഓയിൽ ഫ്രം ഇൻലെറ്റ് പോർട്ട് ടു ദി ഡെലിവറി പോർട്ട് അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ ഇവിടെ ഇന്നർ ഗിയർ ഓർ ഇന്നർ സ്പർ ഗിയർ ആണ് ഇവിടെ ഈ റോട്ടർ ഗിയറിൻ്റെ ടീത്തിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നർ സ്പർ ഗിയർ ആണ് ഇവിടുത്തെ റൊട്ടേറ്റിംഗ് ഗിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രൈ ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഗിയർ ഡ്രൈ ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഗിയർ എന്ന് പറയുന്നത് ഈ ഇന്നർ സ്പർ ഗിയർ ആയിരിക്കും അപ്പോൾ ഇന്നർ സ്പർ ഗിയർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റോട്ടർ ഗിയറിൻ്റെ ഈ ഒരു സ്പേസിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഈ റോട്ടർ ഗിയർ ഒരു ബെയറിങ്ങിലായിരിക്കും ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റോട്ടർ ഗിയർ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ഇന്നർ സ്പർ ഗിയറും റോട്ടർ ഗിയറും ഒരേ ഡയറക്ഷനിലായിരിക്കും ഇൻറ്റേണൽ ഗിയറിൽ ഇൻറ്റേണൽ ഗിയർ പമ്പിൽ വർക്ക് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും ഈ ഗിയറുകൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ ലൈൻ അല്ല ഈ ഒരു ഇൻലെറ്റ് പോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ലൈൻ പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർഷ്യൽ വോക്കം ഉണ്ടായിട്ട് ഫ്ലൂഡിനെ ഓർ ലിക്വിഡിനെ കേസിങ്ങിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് ഈ ഗിയർ ടീത്തുകൾക്കിടയിലേക്ക് കോണ്ടാക്റ്റ് ഈ ഗിയർ ടീത്തുകൾക്കിടയിലേക്ക് ലിക്വിഡ് ഓർ ഫ്ലൂഡിനെ ട്രാപ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഈ ക്രസൻ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഈ ഒരു മെറ്റൽ സ്പേസർ അല്ലെങ്കിൽ ഈ മെറ്റൽ പീസിൻ്റെ പുറത്തേക്ക് ഹൈ പ്രഷറിലാണ് ഫ്ലൂഡിനെ പ്രഷറൈസ് ചെയ്ത് വന്ന് ഇമ്പാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രസൻ്റ് ഷേപ്പ്ഡ് ഈ ഒരു സ്പേസർ ഈ ഫ്ലൂഡിനെ ഡയറക്റ്റായിട്ട് ഡിസ്ചാർജ് ലൈനിലേക്ക് കടത്തിവിടുന്നു ഡിസ്ചാർജ് ലൈനിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു സീലിംഗ് ഏജൻ്റായിട്ട് ഇന്നർ സ്പർ ഗിയറിനും റോട്ടർ ഗിയറിനും ഇടയ്ക്കുള്ള ഒരു സീലിംഗ് ഏജൻ്റായിട്ട് ഈ ക്രസൻ്റ് ഷേപ്ഡ് സ്പേസർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോ ഡീവിയേറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ക്രസൻ്റ് ഷേപ്ഡ് സ്പേസർ ആയിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത് സ്പേസർ ഡിവൈഡ്സ് ദി സ്പേസർ ഡിവൈഡ്സ് ദി ഓയിൽ സ്ട്രീം ഓക്കെ അപ്പോൾ സ്പേസർ എന്താണ് ക്രസൻ്റ് ഷേപ്പ്ഡ് സ്പേസർ എന്താണ് ഓയിൽ സ്ട്രീമിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ലൈനിലേക്ക് ലൈനുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു ആൻഡ് ആക്ട് ആസ് എ സീൽ ബിറ്റ്വീൻ സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് പോർട്ട് അപ്പോൾ സക്ഷൻ ഡിസ്ചാർജ് പോർട്ടിന് ഇടയ്ക്കുള്ള ഒരു സ്ട്രീം ഓഫ് ഡിവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടായിട്ട് ഈ സ്പേസർ അല്ലെങ്കിൽ മെറ്റൽ എലമെൻ്റ് ആക്ട് ചെയ്യുന്നു ഇൻ ദിസ് ടൈപ്പ് എനി വൺ ഓഫ് ദി ഗിയേഴ്സ് ക്യാൻ ബി ഡ്രിവൺ ത്രൂ എ ഡ്രൈവിംഗ് ഷാഫ്റ്റ് സപ്പോർട്ട് ഓൺ ബെയറിംഗ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗിയർ അറേഞ്ച്മെൻറ്റിൽ ഇൻറ്റേണൽ ഗിയർ പമ്പിൽ ഇന്നർ സ്പർ ഗിയറാണ് നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് അല്ലേ ഇനി ഇന്നർ സ്പർ ഗിയർ സ്റ്റേഷനറി ആയിട്ട് നിർത്തിയിട്ട് ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ ഡ്രൈവ് റൊട്ടേറ്റിംഗ് ആ ഡ്രൈവ് ഔട്ടർ റോട്ടർ ഗിയറിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെയും നമുക്ക് ഫ്ലോ കിട്ടും അല്ലേ അപ്പോൾ ഗിയർ ഡ്രൈവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ഗിയർ ഡ്രൈവ് അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി ഇൻറ്റേണൽ ഗിയേഴ്സ് പ്രഷർ ഓഫ് ദി ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇൻക്രീസസ് ആൻഡ് ദിസ് എനർജി ഈസ് യൂട്ടിലൈസ് ഫോർ മെക്കാനിക്കൽ ഓപ്പറേഷൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഗിയർ ഇൻറ്റേണൽ ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത് സക്ഷൻ ലൈനിലൂടെ വലിച്ചെടുത്ത് പ്രഷറൈസ് ചെയ്ത് ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ എനർജി ഇമ്പാർട്ട് ചെയ്ത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു അപ്പോൾ ഈ എനർജി നമുക്ക് മെക്കാനിക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻസ് മെക്കാനിക്കൽ വർക്ക് നടത്താനായിട്ട് ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്ററിലേക്ക് സപ്ലൈ ചെയ്തിട്ട് ആക്ച്വേറ്ററിനെ വെച്ചിട്ട് നമുക്ക് ഒരു വർക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ റോഡ് അറേഞ്ച്മെൻറ്റ് ഒരു എക്സാമ്പിളാണ് പിസ്റ്റൺ റോഡ് അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ പിസ്റ്റൺ ത്രൂ പിസ്റ്റൺ റോഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് റിട്രാക്ട് ചെയ്യിപ്പിച്ച് നമുക്കൊരു ഡോറിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും നിങ്ങൾ കെ എസ് ആർ ടി സി വാഹനങ്ങളിലൊക്കെ ബസ്സുകളിലും പല വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അവിടെ
डोर ड्राइवर ऑपरेट न्यूमाटिक संविधान वह पिस्टन सिलिंडर अरेंजमेंट अब डोरी हैंडिले पिस्टन रोड अटाच ड्राइवर लिवर ऑपरेट डोर क्लोज ओपन ई पिस्टन रोड ने एक्सटेंड रिट्राक्ट अब अतरत्तिलुल्ल संविधान आक्चुएटर्स अब इवे पंप हाइड्रोलिक पंप प्रेशराइज हाइड्रोलिक फ्लूइड ने नमुक्कोर आक्चुएटर ऑपरेट क्लियर आयो ओके ओके नेक्स्ट अड्वांटेजेस ऑफ इंटरनल गियर पंप अड्वांटेजेस एंतायिरिक्कुम इट्स वर्किंग स्मूथ एंड कंट्रोल्ड अप्पोल इंटरनल गियर पंप एक्सटर्नल गियर पंप कंपेयर चेय्युम्बोल वर्किंग वाले स्मूत वाले फ्लेक्सीबल अलग कंट्रोल्ड वर्किंग ड्राइव शाफ्ट थ्रू इंटरनल इंटरनल और इनर स्पार्क गियर ने कंट्रोल वाले एलुपा गियर टीत कुय ओके मोर हॉर्स पवर विल गेट विद स्मॉल साइज अब चाइसल आवश्यम हॉर्स पवर अल वेत्र पवर प्रोड्यूस कहवर पंपा इंटरनल गियर पंप बेटर प्रेशर इज डेवलप्ड अब वे लाइन प्रेशर अल सिस्टम आवश्यम प्रेशर बिल्डअप इतना इंटरनल गियर पंप बेटर प्रेशर इज डेवलप डिसएडवांटेज हाई मैन्युफैक्चरिंग कॉस्ट अब इतना कंस्ट्रक्शन चाइसल के प्रोडक्शन कास्ट अलग मैन्युफैक्चर इतना पंप निर्मित मैन्युफैक्चरिंग कॉस्ट वाले कूड़ल लिमिटेड साइज इज पॉसिबल वलिपे नमुक इंटरनल गियर पंप निर्मी पटल चुनाव सैसल नमु इंटरनल पंप कंस्ट्रक्टियान पचू लो टू मॉडरेट प्रेशरेटिंग ओके अब प्रेशरेटिंग मॉडरेट कुछ डिफिकल्ट प्रत्येक वरिद्ध प्रेशर फोम अलग हाइड्रोलिक फ्लूइड एनर्जी और प्रेशर ने कंट्रोल नमुक मत कंट्रोल मेथड एक्सेस वाल्व रिलीफ वाल्व कंट्रोल वाल्व अडीशनल उपयोग लो टू मॉडरेट प्रेशरेटिंग क्लियर आयो ओके आप्लिकेशन ऑफ गियर पंप आप्लिकेशन गियर पंप वाहन लूब्रिकेटिंग ऑयल ने सबल वलिचे प्रेशराइज मेन गैलरी सप्लाई गियर पंप नमक अब गियर पंपिनेवधि आप्लिकेशनस गियर पंप्स आर यूज्ड टू सप्लाई अगर फ्यूल्स टू दि बर्नर्स गैसोलीन ट्रांसफर केरोसिन एंड डीजल फ्यूल ट्रांसफर ओके अब और बर्नर्स नमुक ग्यास बर्नर अलग फ्यूल बर्नर्स हीट एनर्जी प्रोड्यूस बर्नर अल अब अल्प फ्यूल्स ने सप्लाई प्रेशराइज फ्यूल ने वलिच प्रेशराइज बर्नर्स सप्लाई गियर पंप उपयोग अब गैसोलीन ट्रांसफर केरोसिन डीजल फ्यूल ट्रांसफर ओके अगर गियर पंप उपयोग दे ऑलसो पंप कूलेंट पेंट ब्लीचेस सॉल्वेंट्स सिरप्स ग्लूस एंड ग्रीसस फ्यूल्स लूब्रिकेटिंग ऑयल्स इतना मीडियते और लाइन और लेवल वलिच मत लेवल प्रेशराइज और लाइन सप्लान पंपान हेलप डिवाइस गियर पंप अब यूस डिवाइस गियर पंप ओके अब इंडस्ट्रियल आप्लिकेशन इंडस्ट्रियल ऐटों कूड़ा उपयोग तरह पंप गियर पंप इंडस्ट्रियल जनरल जनरल आप्लिकेशन उपयोग इंटरनल गियर पंप इट ईस यूस्ड फॉर हाइड्रोलिक डिवाइस सच एस एलिवेटर्स एंड डैम्बर कंट्रोल्स अब एलिवेटर्स अलग हाइड्रोलिक लिफ्ट ओके लिफ्ट प्रेशराइज नमु हाइड्रोलिक एनर्जी वैचान वर्क अब ई हाइड्रोलिक एनर्जी प्रोड्यूस डेवलप उपयोग पंप गियर पंप ओके एक्सटर्नल गियर पंप ईस यूस्ड टू हैंडिल इंपॉर्टेंट एक्सटर्नल गियर पंप उपयोग स्मॉल सस्पेंडेड सॉलिड इन एब्रेसिव एप्लिकेशन अब चाहिए सोलिड पार्टिकल्स नमुक पड़ान सैंड पार्टिकल्स ईर गियर पंप वे पड़ी और फाइन पार्टिकल्स नमुक पुतानु डिस्चार्जान डिस्चार्ज हेलप डिस्चार्ज नमुक फाइन पार्टिकल्स कटान हेलप पंपा एक्सटर्नल गियर पंप एक्सटर्नल गियर पंप ओके ओके बट ग्राजुअली वियर एंड लॉस परफॉर्मेंस अब इन सोल्ड पार्टिकल्स कंटिन्यूअस पड़ान इतना पंप उपयोग पंपि एफिशिएंसी कुछ परफॉर्मेंस वाले वीक क्लियर एक्सटर्नल गियर पंप ओके नेक्स्ट नोक क्वेश्चंस द स्मूथ एंड कंटिन्यूअस डिस्चार्ज ऑफ फ्लूइड इज अचीव्ड इन ए गियर पंप बाय अब क्वेश्चन नंबर वन
അപ്പോൾ ഒരു ഗിയർ പമ്പിൻ്റെ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് അല്ല ഗിയർ പമ്പിൽ നിന്ന് കണ്ടിന്യൂസ് ഒരു ഡിസ്ചാർജ് വളരെ സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ഒരു ഫ്ലൂയിഡിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നോക്കുക ഇൻക്രീസ് ഗിയർ ഡയമീറ്റർ ഇൻക്രീസ് നമ്പർ ഓഫ് ടീത്ത് ഡിക്രീസ് ദി നമ്പർ ഓഫ് ടീത്ത് ഓപ്ഷൻ നമ്പർ ഓഫ് ദീസ് അപ്പോൾ ഓർക്കുക ഇൻക്രീസ് നമ്പർ ഓഫ് ടീത്ത് ഒരു ഗിയർ പമ്പിൻ്റെ ഗിയർ പമ്പിലെ ടീത്തുകളുടെ എണ്ണം കൂടുന്നതിന് ആനുപാതികമായിട്ട് പുറത്തേക്കുള്ള ഡിസ്ചാർജ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഓർ പ്രഷറൈസ്ഡ് എനർജി ഫ്ലൂയിഡിൽ കിട്ടുന്നത് പുറത്തേക്ക് കിട്ടുന്ന ഡിസ്ചാർജ് കൂടുതലായിരിക്കും ഓക്കെ ഇൻക്രീസ് നമ്പർ ഓഫ് ടീത്തുകളുടെ എണ്ണം കൂടുമ്പോൾ ഗിയറുകളുടെ ടീത്തുകളുടെ എണ്ണം കൂടുമ്പോൾ ആനുപാതികമായിട്ട് ഡിസ്ചാർജും കൂടുന്നു ദി റൊട്ടേഷൻ ഓഫ് ഗിയേഴ്സ് ഇൻ ദി ഇന്റേണൽ ഗിയർ പമ്പ് ഈസ് ഇന്റേണൽ ഗിയർ പമ്പിലെ ഗിയറുകളുടെ റൊട്ടേഷൻ ഏതാണ് അതായിരിക്കും ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓൾ ഓഫ് ദീസ് ഇന്റേണൽ ഗിയർ പമ്പിലെ ഗിയറുകൾ സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇന്നർ ഗിയർ റോട്ടർ ഗിയർ അല്ലെ ഔട്ടർ റോട്ടർ ഗിയറും ഇന്നർ സ്പർ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും സെയിം ഡയറക്ഷൻ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദി ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഒബ്സേർവ്ഡ് ഇൻ ഗിയർ പമ്പ് ഈസ് ഇപ്പം ഗിയർ പമ്പിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കാം ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നൺ ഓഫ് ദീസ് ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ഗിയർ പമ്പുകളിൽ നിന്നും ലഭിക്കുന്നത് ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയാൻ കാര്യം ഇതാണ് ആ ഡ്രൈ ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനിൽ തന്നെ ഒരു നിശ്ചിത ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫ്ലൂയിഡിൽ നടക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ സെർട്ടൺ അളവിലുള്ള ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത ഒരു സ്പെസിഫൈഡ് റീജിയനിലേക്ക് ഡയറക്റ്റ് ഫോഴ്സ് കൊടുത്ത് ഹൈഡ്രോളിക് എനർജി ഇമ്പാർട്ട് ചെയ്ത് പുറത്തേക്ക് നൽകുന്നുണ്ട് ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹൈഡ്രോളിക് സിലിണ്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻ അപ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടർ വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറയുന്ന പേരാണ് റാമിംഗ് എന്ന് പറയുന്നത് റാം ചെയ്യുക ഫോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ പുള്ളിങ് പുഷിങ് റാമിങ് പഞ്ചിങ് അപ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ കേസിൽ ഹൈഡ്രോളിക് ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് ഈ ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് പുള്ളിങ് പുഷിങ് പഞ്ചിങ് എന്നൊക്കെ നമ്മൾ നോർമലി ഉള്ള എന്താ മെക്കാനിക്കൽ ഓപ്പറേഷൻസ് ആണ് എന്നാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ റാമിങ് എന്നാണ് പറയുന്നത് റാമിങ് ഓക്കെ ഈ ഒരു ഫംഗ്ഷനെ ഹൈഡ്രോളിക് സിലിണ്ടർ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പറയുന്ന പേരാണ് റാമിങ് അപ്പോൾ റാമിങ് മീൻസ് ഹൈഡ്രോളിക് സിലിണ്ടറിനകത്തൊരു പിസ്റ്റൺ റോഡ് ഉണ്ടാവും പിസ്റ്റൺ റോഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും അതിനെ നമ്മൾ ടു ആൻഡ് ഫ്രോ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ റാമിങ് ഓപ്പറേഷൻ നടത്തിയെടുക്കുക ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വിച്ച് വൺ ഈസ് എ റോട്ടറി പമ്പ് ഒരു റോട്ടറി പമ്പ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ ഇന്റേണൽ ഗിയർ പമ്പ് പിസ്റ്റൺ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഡയഫ്രം പമ്പ് ഓക്കെ അപ്പോൾ റോട്ടറി പമ്പിലെ നമ്മൾ പഠിച്ചത് ഇതിലേതാ ഇന്റേണൽ ഗിയർ പമ്പ് ഓക്കെ പിസ്റ്റൺ പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും ഡയഫ്രം പമ്പൊക്കെ ഏതാ പിസ്റ്റൺ പമ്പ് ആൻഡ് ഡയഫ്രം പമ്പ് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് റോട്ടോ ഡൈനാമിക് പമ്പോ ഡൈനാമിക് പമ്പാണ് അപ്പോൾ റോട്ടറി ടൈപ്പിൽ ഇന്റേണൽ ഗിയർ പമ്പ് മാത്രമേ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ എ ദെൻ സ്ക്രൂ പമ്പ് ഈസ് എ ടൈപ്പ് ഓഫ് നമ്മൾ പഠിക്കും സ്ക്രൂ പമ്പ് അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ അത് വരുന്നത് എവിടെയാ പിസ്റ്റൺ പമ്പ് ലോ പമ്പ് റോട്ടറി പമ്പ് രണ്ട് ഓഫ് ദീസ് ഏതാ റോട്ടറി ടൈപ്പ് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് സ്ക്രൂ പമ്പ് വരുന്നത് ക്ലിയർ ആയാലും ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ടു ഐഡൻറ്റിക്കൽ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് പമ്പ്സ് അപ്പോൾ ഐഡൻറ്റിക്കൽ ഗിയേഴ്സ് ഉപയോഗിക്കുന്ന പമ്പുകൾ ഏതൊക്കെയായിരിക്കും ഇന്റേണൽ ഗിയർ പമ്പ് എക്സ്റ്റേണൽ ഗിയർ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഡയഫ്രം പമ്പ് ഒരേപോലുള്ള ഗിയേഴ്സാണ് ഐഡൻറ്റിക്കൽ അല്ലേ അപ്പോൾ എക്സ്റ്റേണൽ ഗിയർ പമ്പുകളാണ് ഒരേപോലെയുള്ള ടീത്തുകളുടെ എണ്ണം ഒരേ ഡയമീറ്ററിലും ഒരേ ടീത്തുകളും ടീത്തുകളുടെ എണ്ണവും ഉള്ള ഗിയറുകൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഗിയർ പമ്പുകളിലായിരിക്കും ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എ ഗിയർ പമ്പ് ഈസ് ഇപ്പോൾ ഗിയർ പമ്പ് എന്ന് പറയുന്നത് എന്താണ് നോക്കുക സെൻട്രിഫ്യൂഗൽ പമ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഡയഫ്രം പമ്പ് ഗിയർ പമ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ബിലോങ്സ് ടു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് നമ്മൾ പഠിച്ചത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ നയൻ വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഓവറോൾ എഫിഷ്യൻസി ഫോർ എ ഗിയർ പമ്പ് അപ്പോൾ ഒരു ഗിയർ പമ്പിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രഷർ കൂടുമ്പോൾ ഗിയർ പമ്പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയുന്നു പ്രഷർ ഇൻക്രീസസ് ഓവറോൾ എഫിഷ്യൻസി ഡിക്രീസസ് ദെൻ ആ ലൈനിലെ പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പമ്പ് തിരിച്ച് ഒരു എഫിഷ്യൻ്റായിട്ട് പമ്പ് വർക്ക് ചെയ്യത്തുള്ളൂ പമ്പ് പ്രഷറൈസ് ചെയ്ത് അഗെയിൻ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് ലൈനിലേക്ക് സപ്ലൈ ചെയ്യത്തുള്ളൂ അപ്പോൾ പ്രഷർ ഇൻക്രീസസ് ഓവറോൾ എഫിഷ്യൻസി ഡിക്രീസസ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ആൻ ഇന്റേണൽ ഗിയർ പമ്പ് ഒരു ഇന്റേണൽ ഗിയർ പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് മോഡറേറ്റ് സ്പീഡ് മീഡിയം പ്രഷർ ഹൈ വിസ്കോസിറ്റി ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഓൾ ദി എബോ ഓക്കെ ഓപ്ഷൻ എ മോഡറേറ്റ് സ്പീഡ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഓപ്ഷൻ എ മോഡറേറ്റ് സ്പീഡ് ഓക്കെ
Question 11, the principle of operation using external gear pump. For external gear pump, the principle of operation there is two gears rotating in the same direction, two gears rotating in the opposite direction, axial gears are rotating, all of this. Two gears rotating in opposite direction. On the clockwise angle, driving gear clockwise angle, driven gear anti-clockwise direction in case of external gear pump. The spacer element used in dash type pumps. Okay, question number 12. Spacer element either a pump or reciprocating pump, external gear pump, internal gear pump, vane pump. Option C, internal gear pump. Okay, clear. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഹൈഡ്രോളിക് പമ്പ്, ഹൈഡ്രോളിക് പമ്പിൽ ഗിയർ പമ്പ്, ഗിയറിൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഗിയർ പമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇത്രയും പഠിച്ചു മാറ്റുക, ഇത്രയും സി ക്യൂസും പഠിച്ചു മാറ്റുക. ഓക്കെ, താങ്ക് യു ഓൾ.